ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാഴൂർ നാട്ടുവർത്തമാനം വാട്സപ്പ് കൂട്ടായ്മയുടെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. 1500 ആളുകളാണ് സംഗമത്തിന്റെ ഭാഗമായത്. സംഗമം പി ടി റഹീം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഒരുമയെ കൂട്ടിപ്പിടിച്ചാണ് നിപ്പാ രോഗത്തെ ചാത്തമംഗലം പാഴൂരിലെ ജനങ്ങൾ ചെറുത്തുതോൽപ്പിച്ചത്. ആ കൂട്ടായ്മ വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ് പുണ്യമാസത്തിന്റെ അവസാന നാളിലെ സ്നേഹവിരുന്നിലൂടെ. പാഴൂരിലെ വാട്സപ്പ് കൂട്ടായ്മയായ നാട്ടുവർത്തമാനമാണ് ഇങ്ങനൊരാശയവുമായി മുന്നിട്ടിറങ്ങിയത്. കേട്ട മാത്രയിൽ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു പാഴൂരിലെ ജനത മെഗാ ഇഫ്താർ സംഗമത്തെ. ജാതിമത രാഷ്ട്രീയം മറന്ന് പാഴൂരിലെ എല്ലാവരുമെത്തി വൈകുന്നേരത്തെ സൗഹൃദ മെഗാ ഇഫ്താർ വിരുന്നിന്. നോമ്പുതുറ വിഭവങ്ങളെല്ലാം ഒരുക്കിയിരുന്നു ഇഫ്താർ സംഗമത്തിന്. പാഴൂർ മിനി സ്റ്റേഡിയത്തിലാണ് വിരുന്നിനുള്ള സൗകര്യമൊരുക്കിയത്. 1500 പേരാണ് നാടിന് മാതൃകയായ ഇഫ്താർ വിരുന്നിനെത്തിയത്. അഡ്വക്കേറ്റ് പി ടി റഹീം എംഎൽഎ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായി പോകുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രയും വലിയ ഒരു ഇഫ്താർ, അതും ഒരു വളണ്ടിയർ പോലും ഇല്ലാതെ എല്ലാവരും എല്ലാവരുടേതുമായി നടത്തുന്ന ഈ സംരംഭം, അതിൽ പങ്കെടുക്കാൻ സാധിച്ച അതിയായ സന്തോഷമുണ്ട്. കാരണം വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സുകൾ ഒന്നാകുക എന്നുള്ളതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ ഭിന്നിച്ച് പോകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒന്നായി ഐക്യത്തോടു കൂടെ നിൽക്കാൻ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ അനിവാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ഇ പി വത്സല അധ്യക്ഷത വഹിച്ചു. പാഴൂർ പള്ളി ഇമാം നജീബ് നിലമ്പൂർ ഇഫ്താർ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുളി മുഖ്യപ്രഭാഷണം നടത്തി. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അപ്പുറത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഒപ്പം ചേർത്തി നിർത്തിക്കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. ആ കൂട്ടായ്മ എന്നും നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹവും ഉദ്ദേശവും. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ മുഖ്യാതിഥിയായി. മാവൂർ പോലീസ് ഇൻസ്പെക്ടർ കെ വിനോദൻ, ബ്ലോക്ക് അംഗം സുഹ്ര വെള്ളങ്ങോട്ട്, കെ എ ഖാദർ മാസ്റ്റർ, റഫീഖ് കൂളിമാട്, പി ടി അമീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.